എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോഡ് സേഫ്റ്റിയും ടെക്കും തമ്മിലുള്ള ബന്ധമാണ്. ഒരുപാട് തരത്തിലുള്ള ഗാഡ്ജറ്റ്സും അതേപോലെ ഇന്നോവേഷൻസും നമ്മുടെ ഈ ഒരു രംഗത്ത് വന്നിട്ടുണ്ട്, പ്രധാനമായിട്ടും റോഡ് സേഫ്റ്റിയിൽ. അങ്ങനെയുള്ള 10 റോഡ് സേഫ്റ്റി ഇൻവെൻഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്, സ്റ്റാർട്ടിംഗ് വിത്ത് ദ 10-1. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത് തന്നെ ദ എയർ ബാഗ് ഹെൽമെറ്റാണ്. ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഹെൽമെറ്റിന് പകരം എയർ ബാഗാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ വീഴുന്ന സമയത്ത് തന്നെ പ്രോക്സിമിറ്റി സെൻസറുകളുടെ സഹായത്തോടു കൂടി ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ ഫേസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹെൽമെറ്റാണിത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്ര ഇൻസ്റ്റൻ്റായിട്ടാണ് ആ ഒരു എയർ ബാഗ് വർക്ക് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഇത് വളരെയധികം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്ത് എറൗണ്ട് തന്നെ ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിട്ടും ഫ്യൂച്ചറിൽ വരാൻ വളരെ സാധ്യതയുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്കാനിയ ഡെവലപ്പ് ചെയ്ത ഒരു സൈഡ് കർട്ടൻ എയർ ബാഗാണ്. ഈ ഒരു എയർ ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ട്രക്സ് എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സൈഡ് ബേസ് ആയിട്ട് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സൈഡ് കർട്ടൻ എയർ ബാഗ് ഉണ്ടെങ്കിൽ ഡ്രൈവറിന് ആ ഒരു സൈഡിൽ നിന്നുള്ള ഷെയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ പാറയോ എന്തെങ്കിലും വന്ന് ഇടിച്ചുകൊണ്ട് ഡ്രൈവറിന് പരിക്കേൽക്കാതിരിക്കാനുള്ളൊരു കർട്ടൻ എയർ ബാഗാണിത്. അടുത്തൊരു ടെക്നോളജി എന്ന് പറയുന്നത് ഓൾറെഡി ഒരുപാട് ബസ്സുകളിലും ട്രക്കുകളിലും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി തന്നെയാണ്, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്. ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഒരുപാട് ട്രക്ക് ഡ്രൈവേഴ്സിനെയും ബസ്സുകാരെയൊക്കെ ഒരുപാടധികം സഹായിക്കുന്നുണ്ട്. കാര്യം അവരെയാണ് ഈ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാത്രി കാലങ്ങളിൽ ഉറങ്ങിപ്പോകാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് അവരെ ഇത് ഒരുപാടധികം സഹായിക്കാറുണ്ട്. ഈവൻ അവർ അശ്രദ്ധമായാലും ആ ഒരു ട്രക്ക് അല്ലെങ്കിൽ ബസ് തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു വണ്ടിയുടെ അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെയധികം ടെക്കിൽ വളരെയധികം സഹായിക്കുന്നൊരു ടെക്നോളജിയാണ് ഇത്. അടുത്തൊരു ടെക് എന്ന് പറയുന്നത് സ്പീഡ് കൺട്രോൾഡ് ഹമ്പാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഹമ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹമ്പ് പോലെ ഇരിക്കും. അത് എത്ര സ്പീഡിൽ വരുന്നവർക്കും ആ ഒരു സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും ആ ഒരു ഹമ്പിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ഹമ്പ് അങ്ങനെയല്ല. ഈ ഒരു ഹമ്പ് നിങ്ങൾ 30 കിലോമീറ്ററിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു അങ്ങനെ ഒരു ഹമ്പേ ഉണ്ടാവാറില്ല. അതേസമയം നിങ്ങൾ 30 കിലോമീറ്ററിൻ്റെ മേളിൽ പോവുകയാണെങ്കിൽ ആ ഒരു ഹമ്പ് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്യുകയും ആ ഒരു ഹമ്പ് പൊങ്ങുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനും അവിടെ വരുന്നതാണ്. അടുത്ത് പറയുന്നത് AI എനേബിൾഡ് ആയിട്ടുള്ള നൈറ്റ് വിഷനാണ്. ഈ ഒരു നൈറ്റ് വിഷൻ BMW BMW 7 സീരീസിലെ ഓൾറെഡി ഉള്ളൊരു നൈറ്റ് വിഷനാണ്. അപ്പോൾ ഈ ഒരു നൈറ്റ് വിഷൻ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ സ്വാഭാവികമായിട്ട് നമ്മളെ നൈറ്റ് വിഷൻ സഹായിക്കുന്നത് അറിയാം. എസ്പെഷ്യലി ഈ ഫോറസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് ഈ ഒരു മാൻ കുറുകെ ചാടാനും പുലി കുറുകെ ചാടാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു നൈറ്റ് വിഷൻ ഉള്ള സമയത്ത് നമുക്ക് ഓൾറെഡി ആ ഒരു ബിൽ ബോർഡ് അലേർട്ട് പോലെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. സ്വാഭാവികമായിട്ട് നമ്മൾ ഇടിച്ചിട്ടിട്ട് പോകാറാണ് പതിവ്. കാര്യം ചെറിയതാണെങ്കിൽ നമ്മൾ കാണാൻ പറ്റില്ല, ഇടിച്ചിട്ടിട്ട് നമ്മൾ പിന്നെ നിൽക്കാറില്ല, അങ്ങ് എടുത്തുകൊണ്ട് പോകാറാണ് പതിവ്. എന്നാൽ വലിയ വലിയ മൃഗങ്ങളാണെങ്കിൽ നമുക്ക് തന്നെ വലിയ പരിക്കേൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ടെക്നോളജി വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരും ഈ ഒരു റോഡരികിലൊക്കെ നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ വളരെ ദൂരത്ത് നിന്ന് തന്നെ നമുക്ക് ഈ ഒരു അനിമൽസിനെ ആയാലും മനുഷ്യനെ ആയാലും കാണാൻ പറ്റും. അടുത്തൊരു ടെക്നോളജി എന്ന് പറയുന്നത് വാക്യൂം കൺട്രോൾഡ് ബ്രേക്സ് ആണ്. ഇത് റിയലി ഒരു പ്രോട്ടോടൈപ്പാണ്. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ബ്രേക്ക് പിടിച്ച് നിർത്തണമെങ്കിൽ ഈ ഒരു ടെക്നോളജി വളരെയധികം സഹായിക്കും. ഇത് പ്രധാനമായിട്ടും ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ടാറിൽ വാക്കം പോലെ പിടിച്ച് നിന്നാണ് ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്കിൻ്റെ ഇതനുസരിച്ചിട്ട് 40% വരെ നമ്മളുടെ ഒരു ആ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് 10.8 മീറ്റർ കൊണ്ട് നമുക്ക് ആ ഒരു ആ സ്പീഡിൽ വരുന്ന കാറ് നിർത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സംവിധാനം ഒരുപാട് പേരെ സഹായിക്കാൻ ചാൻസ് ഉള്ളൊരു ടെക്കാണ്. പക്ഷേ ഇപ്പോൾ ഇത് റിയലി ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു സൈഡ് ക്രാഷ് സേഫ്റ്റി സിസ്റ്റമാണ്. അതായത് സൈഡിൽ നിന്ന് വണ്ടികൾ വന്ന് ഇടിക്കുകയാണെങ്കിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു ഭാഗത്ത് ഒരു എയർ ബാഗ് പോലെ പൊങ്ങിയിട്ട് ആ ഒരു വണ്ടിയെയും ആ ഒരു ഭാഗത്തുള്ള ഡ്രൈവറിനെയും സേവ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്രാഷ് സേഫ്റ്റി സിസ്റ്റമാണിത്.
ഈ ഒരു ടെക്കിനെ അനുകൂലിക്കുന്നവർ വളരെയധികം കൂടുതലാണ്. കാരണം ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യും, 100% വർക്ക് ചെയ്യുന്നുള്ളതാണ്. കാരണം ആ വണ്ടി ഇടിക്കുന്ന ഭാഗത്ത് നമ്മുടെ വണ്ടിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തിരിക്കുന്ന പാസഞ്ചർ ആയാലും ഡ്രൈവറിനെ ആയാലും ടോട്ടൽ ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിലുള്ളൊരു എയർ ബാഗ് സേഫ്റ്റി സിസ്റ്റമാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ അനുകൂലിക്കുന്നവർ വളരെയധികം കൂടുതലാണ്. അടുത്തൊരു സേഫ്റ്റി സിസ്റ്റം അല്ലെങ്കിൽ അസിസ്റ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റാണ്. ഈ ഒരു ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് വർക്ക് ചെയ്യുന്നത് ക്യാമറയുടെയും അതുപോലെ തന്നെ റഡാർ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടാണ്. ക്യാമറയും റഡാർ ടെക്നോളജിയും ഓൾറെഡി നമ്മുടെ ഹ്യൂമൻ സബ്ജക്റ്റ് ആയാലും അല്ലെങ്കിൽ ഒരു കാറായാലും അത് തിരിച്ചറിയാനുള്ള ബോധമുള്ള, അതായത് AI എനേബിൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ കണ്ട ഉടനെ തന്നെ ഈവൻ ആ ഒരു ഡ്രൈവർ അശ്രദ്ധമായിട്ടിരുന്നാലും ആ ഒരു വണ്ടി സെൻസ് ചെയ്ത് ആ ഒരു പോയിന്റിൽ തന്നെ ബ്രേക്ക് ചെയ്ത് നിർത്തുമെന്നുള്ളതാണ്. അടുത്തൊരു ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. റോഡ് ദാറ്റ് ഹോങ് എന്ന് പറയുന്ന HP ലൂബ്രിക്കൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഈ ഒരു ഇനിഷ്യേറ്റീവ് അനുസരിച്ചിട്ട് ഒരു റഡാർ ടെക്നോളജിയുള്ള ഒരു ഡിവൈസാണ് ഇവർ ടെക്നോളജി പരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ലൈഫ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടികളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രധാന കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഡിവൈസ് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലേക്കായിട്ട് വയ്ക്കും, എസ്പെഷ്യലി ആ ഒരു വളവ് വരുന്ന ഭാഗത്ത്. വളവ് വരുന്ന ഭാഗത്ത് വയ്ക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണമെന്ന് പറയുന്നത് രണ്ട് ഭാഗത്ത് നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഈ ഒരു ഡിവൈസ് ഹോൺ ചെയ്യും. അതായത് ഹോൺ ചെയ്ത് ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് മറുഭാഗത്തുള്ള വണ്ടിയെ അറിയിക്കും. അങ്ങനെ ഒരുപാട് ഒരുപാട് വണ്ടികളെയും ഒരുപാട് ഒരുപാട് ജീവനും രക്ഷിക്കാൻ കഴിഞ്ഞൊരു ഡിവൈസാണിത്. ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് 40% ആക്സിഡൻറ്റ് ആ ഒരു ഭാഗത്ത് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജി തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ടെക്നോളജി കൂടിയാണിത്. താങ്ക് യു HP ലൂബ്രിക്കൻസ് ഫോർ ദിസ് അമേസിംഗ് ടെക്നോളജി. അടുത്തത് ഒരു പെഡസ്ട്രിയൻ സേഫ്റ്റി എയർ ബാഗാണ്. അതായത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഫസ്റ്റ് വീഡിയോ ആയിട്ട് മാറിയത്. കാരണം വണ്ടി ഇടിച്ചിട്ട് പോവുക അല്ലെങ്കിൽ ഹിറ്റ് ആൻഡ് റൺ സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു സാധനമാണ്, അല്ലെങ്കിൽ ഒരുപാട് നടക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എയർ ബാഗ് സേഫ്റ്റി സിസ്റ്റം വളരെയധികം സോഷ്യലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഫസ്റ്റ് വരാൻ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ആ ഒരു കാറിൻ്റെ ഫ്രണ്ട് ബമ്പർ സെക്ഷനിൽ ഒരുപാടധികം സെൻസേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻച്വലി ഈ ഒരു വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ ഇടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുടെ ലൈഫ് വളരെയധികം സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു ടെക്ക് ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ തോന്നുന്നു ഈ ഒരു ടെക്കാണ് ഈ ഒരു വീഡിയോയിൽ 1 പൊസിഷനിൽ വരേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തരിക. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു, അതുപോലെ ഒരു ലൈക്കും പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.